കഴിയുന്നത്ര അവരുടെ സാധനങ്ങൾ വാങ്ങാനും ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ കഴിയുമെങ്കിൽ എല്ലാവരും അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കൂ, ബിക്കോസ് കളങ്കമില്ലാത്തവരാണ്. അപ്പം അത് തന്നെ അവർ തരുന്ന ഉൽപ്പന്നങ്ങളിലും ആ ഒരു സത്യസന്ധത എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടവരാണെന്ന് തോന്നാറുണ്ട്. ഇന്ത്യയിൽ ഉടനീളമുള്ള ആദിവാസികൾ അവരുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ പ്രൊഡക്റ്റുകൾ വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്റ്റോളുകളാണിത്. അപ്പം ഇത് ആ വീഡിയോയുടെ മൂന്നാമത്തെ പാർട്ടാണ്. ആദ്യത്തെ ഒന്നും രണ്ടും പാർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കാണാത്തവർ തീർച്ചയായും കാണുക. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഏതുതരം പ്രൊഡക്റ്റും നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ എറണാകുളത്തെയും ഫോർട്ട് കൊച്ചിയിലെയും ഷോപ്പിൻ്റെ നമ്പറും ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇത് കാണിക്കുന്ന ആളുകളുടെ നമ്പർ ഞാൻ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ പേര് സുസ്മിത് ബോസ്. ഞങ്ങൾ അടിമാലിയിൽ നിന്ന് പറയുന്നത് ട്രൈബൽസിന് ചെയ്യുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങളായിട്ടാണ്, മുളയിൽ ചെയ്യുന്ന ഉൽപ്പന്നങ്ങളായിട്ട് നമ്മൾ വന്നേക്കുന്നത്. ഇത് നമ്മൾ ഒരു കണ്ടെയ്നർ ബോക്സുണ്ട്, നെയ്തെടുക്കണമെന്ന് മുളയിൽ മുളയിറ്റയിൽ നെയ്തെടുക്കണം. നമ്മുടെ ഓർണമെൻറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ട് വയ്ക്കാനുള്ളതാണ്. അതുപോലെ തന്നെ നെയ്തെടുക്കുന്ന പെൻ ഹോൾഡർ, പേനയ്ക്ക് ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു പെൻ ഹോൾഡർ, അത് തന്നെ മുളയിൽ നമ്മൾ ചെയ്യേണ്ട പെൻ ഹോൾഡറുകളാണ്. പിന്നെ നമ്മൾ ട്രാവലിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫോൾഡിങ് ഹാങ്കറുണ്ട്, ട്രാവലിങ് ഹാങ്കർ എന്ന് പറയും. പിന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാവുന്ന തവി, ടോങ്സ്, ചപ്പാത്തി കിടക്കുന്ന ടോങ്സ്. പിന്നെ ഇതൊരു മൊബൈൽ സ്റ്റാൻഡാണ്, മൊബൈലൊക്കെ വയ്ക്കുക. പിന്നെ ടീ കോസ്റ്റർ. പിന്നെ ഇതൊരു മഴമൂളി എന്ന് പറയും, ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. മഴയുടെ ശബ്ദം ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, ഇന്നൊരു മൊബൈൽ ആംപ്ലിഫയർ, നാച്ചുറൽ സ്പീക്കർ എന്ന് പറയും. നമ്മള് മൊബൈലൊക്കെ പാട്ട് വെച്ചിട്ട് ഇതാണ് സൗണ്ട്. സൗണ്ട് കൂടുന്നുണ്ട്, ഇപ്പൊ അത് മാറ്റുമ്പോ സൗണ്ട് കുറയും കേട്ടോ. ഇതാണ് സംഭവം, കൊള്ളാടുപൊളി. അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റോളിലേക്ക് വന്നാണ്. ഇവിടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. സെൻട്രൽ കേരളത്തെ പല പല ആദിവാസികളുടെ പ്രോഡക്റ്റ്സ് ആണ് ഈ കാണുന്നത്. മെയിനായിട്ട് ദ സോപ്പുകളുണ്ട്, കാരിക്കടവ്, കലക്റ്റീവ് പ്രമാണിച്ച്. പിന്നെ ബോഡി ബട്ടർ, ചുണ്ടിൽ തേക്കുന്ന ക്രീം. പിന്നെ പല പല ഹെയർ ഓയിൽസ് ഉണ്ട്. കണ്ണാടിപ്പായ എന്ന് പറയുന്ന ഒരു സംഭവം അടിച്ച് തൊട്ടി ഉണ്ടാക്കുന്ന ഒരു സിഗ്നേച്ചർ പ്രോഡക്റ്റാണ് അത്. ഈ ഇതിൻ്റെ അകത്ത് ഒരു പാറ്റേൺ കാണുന്നില്ലേ, ഒരു സ്ക്വയർ സ്ക്വയർ പാറ്റേൺ. അപ്പോൾ ഓരോ അതിന് കണ്ണെന്നാ പറയാ, ഇതിന് ജി ഐ ടാഗ് ഒക്കെ കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ അല്ലെങ്കിൽ കണ്ണാടി എന്ന് പറയുമ്പം മിറർ എന്നുള്ള ഒരു അർത്ഥം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഇത് കുറച്ച് വെയിലത്തൊക്കെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലോണം ഷൈൻ ചെയ്യുക. അപ്പം അതുകൊണ്ടാവാം പേര് അങ്ങനെ വന്നത്. ഇത് ഓരോ സൈസിനും ഓരോ ഇതനുസരിച്ചിട്ടാണ്, പറയുന്ന അനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് ഉണ്ടാക്കാറുണ്ട്. ഇപ്പം ഈ ഒരു സൈസിനാണെങ്കിൽ 1900 വരുന്നത്, 1900. അതിൻ്റെ മിനിയേച്ചർ വേർഷൻസായിട്ട് ബുക്ക് മാർക്ക് പോലെയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതേപോലെ ചെറിയ ചെറിയ ബുക്ക് മാർക്ക് പോലെയും സോപ്പുകളൊക്കെ മെഴുകുകൊണ്ട് ഉണ്ടാക്കുന്ന സോപ്പാണ്. അങ്ങനെ എല്ലാ ഓർഗാനിക് സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതെ, എല്ലാം ഉണ്ടാക്കിയത് ആദിവാസി സ്ത്രീകളെ നയിക്കുന്ന ഒരു സ്ഥാപനം. കുങ്ങായും ഏകനായകത്തിന്റെ പേരും കൂടിയാണ്. ഞങ്ങളുടെ ആൾക്കാർ ആദ്യകാലത്ത് ഔഷധക്കഞ്ഞി പുറത്തുനിന്നൊന്നും അവർ മേടിക്കില്ല, ഈ സാധനം മാത്രമാണ് അവർ ഔഷധക്കഞ്ഞിയായിട്ട് ഉപയോഗിക്കുന്നത്.
അതുപോലെ തന്നെ അവർക്ക് അസുഖങ്ങളും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ കാലം നമ്മൾ പുറത്തു നിന്നല്ല എല്ലാ സാധനം മേടിക്കുക. ഞങ്ങളുടെ ആൾക്കാർ ആദ്യ കാലത്ത് ഇത് തന്നെയായിരുന്നു ഔഷധകഞ്ഞി ഉപയോഗിച്ചിരുന്നത്. സാധാരണ നമ്മൾ ഇതിൽ അരി അരിയിലിട്ട് ഒരുമിച്ച് ഇത് കഴുകി വാരി കഞ്ഞി തിളപ്പിക്കുമ്പോൾ അതിൽ കൂടെ ഇട്ട് തിളപ്പിക്കുന്നത് നല്ലോണം. ഈ സാധനം കട്ടുണ്ട്, വിഷാംശം ഉണ്ട് ഇതിൽ. വിഷം എന്ന് വെച്ചാൽ നമ്മൾ മരിച്ചു പോകുന്നില്ല. ഈ സാധനം വെള്ളത്തിലിട്ട് 7 ദിവസം വെള്ളം ഊറ്റി കളയണം. എന്നിട്ട് 8-ന്റെ അന്ന് ഇതെടുത്ത് കഞ്ഞിയിലിട്ട് തിളപ്പിക്കും. പിന്നെ ഏകനായകത്തിൻ്റെ വേരും ഇത് രണ്ടും കൂടിയിട്ടാണ് ആൾക്കാർ ഔഷധക്കഞ്ഞി ഉപയോഗിച്ചത്. ഞങ്ങളുടെ ആൾക്കാർ കേട്ടാ, ട്രൈബൽസിൻ്റെ മാത്രം. ആ മാല പോലെ കിട്ടിയത് അല്ലല്ല, ആളുകൾക്ക് ഇടാനാ നല്ലതാണിത്. ശരീരത്തിനൊക്കെ നല്ല ഗുണം ചെയ്യത്, അതുകൊണ്ടാണ് ഈ കായകൊണ്ട് തന്നെ അവർ മാല കെട്ടി വെച്ചിരുന്നത്. ശരീരത്തിന് നല്ല ഔഷധത്തിന്റെ ഒരു ഇതുണ്ടാവുന്ന പ്രതീതി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ആ കായകൊണ്ട് കെട്ടി വെച്ചിരിക്കുന്ന ഒരു മാല. ഇവരുടെ മറ്റ് കുറച്ച് പ്രോഡക്റ്റുകളും ഞാൻ ഇതോടൊപ്പം കാണിച്ചു പോവാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇതിൻ്റെടൊപ്പം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇത് വീഡിയോയിലുള്ള ഏത് സാധനം മേടിക്കണമെന്നുണ്ടെങ്കിലും എറണാകുളത്തെയും ഫോർട്ട് കൊച്ചിയിലെയും കടയുടെ നമ്പറും ലൊക്കേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് നേരിട്ട് മേടിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഇവിടെ നിന്ന് മേടിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഷോപ്പിൽ നിന്ന് മേടിക്കുകയോ ഇവിടെ നിന്ന് മേടിച്ചാലും ഇത് ട്രൈബൽസിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയിലേക്കാണ് ഇതിൻ്റെ ലാബ് മുഴുവൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെ നിന്ന് മേടിച്ചാലും കുഴപ്പമില്ല. പിന്നെ ഈ വീഡിയോയുടെ ആദ്യത്തെ പാർട്ടും രണ്ടാമത്തെ പാർട്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിലൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ആദിവാസികളുടെ പ്രൊഡക്റ്റുകളാണ് ഉള്ളത്. അപ്പോൾ ആ വീഡിയോ കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഹായ്, ഞാനിപ്പോൾ ഫോട്ടോച്ചി തരിശോളിൽ നടക്കുന്ന ഒരു ട്രൈബൽ പ്രോഡക്ട്സിൻ്റെ എക്സിബിഷൻ്റെ സ്ഥലത്താണ് വന്നത്. പിന്നെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണ്. പലപ്പോഴും ഇൻ്റർനാഷണൽ ബ്രാൻഡുകളിലേക്ക് എപ്പോഴും ആകർഷകരാവുന്ന ആൾക്കാരാണ്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട നമ്മുടെ കൂട്ടുകാരാണെന്ന് തോന്നാറുണ്ട്. ഞാൻ കഴിവതും സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഇൻസ്റ്റയിലൂടെയാണ് അറിയുന്നത്. ഞാൻ ഇൻസ്റ്റയിൽ ഒരു പേജ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പ്രോഡക്ട്സ് ഇൻസ്റ്റായിട്ട് വാങ്ങുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ഒരു എക്സിബിഷനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ ഞാൻ കഴിവതും ഇങ്ങനത്തെ കാര്യങ്ങൾ കാണാനും അവരുമായിട്ട് സംസാരിക്കാനും സംവദിക്കാനും കഴിയുന്നത്ര അവരുടെ സാധനങ്ങൾ വാങ്ങാനും ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ കഴിയുമെങ്കിൽ എല്ലാവരും അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ബിക്കോസ് കളങ്കമില്ലാത്തവരാണ്. അപ്പം അത് തന്നെ അവർ തരുന്ന ഉൽപ്പന്നങ്ങളിലും ആ ഒരു സത്യസന്ധത എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടവരാണെന്ന് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആഗ്രഹം എല്ലാവരും ശ്രമിക്കുന്നു വിചാരിക്കുന്നു. ചലച്ചിത്ര താരം സരയു പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെയൊക്കെ പ്രൊഡക്റ്റുകളുടെയൊക്കെ പുറകെ പോകുമ്പോൾ അതിനോടൊപ്പം തന്നെ ഇത്തരം പ്രൊഡക്റ്റുകളും കൂടി മേടിച്ച് ഉപയോഗിക്കുക. കാരണം 100% നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ഇവരും സംരക്ഷിക്കപ്പെടേണ്ട ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രൊഡക്റ്റുകൾ മേടിക്കുക, ട്രൈബൽസിനെ ഒന്ന് സംരക്ഷിക്കുക, അവരുടെ ഉന്നമനത്തിനായിട്ടൊന്ന് പ്രവർത്തിക്കുകയും കൂടി ചെയ്യുക കേട്ടോ. ദീദി, ഹം കർണാടക വാലേ ആദിവാസി ലോക് ഹം ഹം ആ ജംഗൽ മാ രഹനേ വാലാ ലോക് ഹം സ്വയം തേൽ പകാ കേ നിക്കൽത്തെ 170 ജഡി ബൂട്ടി ഡാൽ കേ ഝണ്ടേ ടുട്ടനെ വാലാ ബാൽ റുക്കാവട്ട് കരേഗാ ബാൽ ലംബാ കരേഗാ നയാ ബാൽ ഉഗേഗാ ഡാൻഡ്രഫ് ക്രിയാ തോ ഡാൻഡ്രഫ് ക്ലിയർ കരേഗാ ഇത്ന ഗ്യാരണ്ടി ഹേ ഹം ബി സ്വയം ബനാതെ ഹം ബാൽ ബടാ കേ കട്ടവാ കർക്കേ സേൽ കർത്തെ ഇത്ന ഗ്യാരണ്ടി ഹേ ഛോട്ടി ബച്ചി കോ ലഗാവോ സൂട്ട് കരേഗാ ഇത്ന ഗ്യാരണ്ടി ഹേ ഹർബൽ വാലാ തേൽ नमस्ते ये ब्रेसलेट ये डाल के रिया तो बदन में गर्मी हीट रिया तो कंट्रोल करेगा, नज़र नहीं लगेगा, हाई बीपी रिया तो कंट्रोल करेगा, प्योर कॉपर है। हम स्वयं घर में बनाते हैं, बैटरी कंपनी का नहीं, हम बना के रेडीमेड करते हैं, इतना गारंटी है। ये अंगूठी है, ये ब्रेसलेट, ये अंगूठी चल रहा है, पेन किलर का है, दर्द का तेल, दुखने हाथ पाँव दर्द का, पुराना दर्द का सिर्फ 1 हफ्ता में ठीक करेगा, पुराना दर्द रही है तो भी इतना गारंटी है। जड़ी बूटी का, जंगल का लहसुन, जंगल का प्याज का हम घर में पका के निकलते हैं, हम आदिवासी लोग, नमस्ते। ഈ ഷോപ്പുകാരുടെ നമ്പർ ഈ വീഡിയോയിൽ തന്നെ ഞാൻ കാണിക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് നമ്മൾ എടുത്ത ഓരോ കൗണ്ടറുകളുടെയും വീഡിയോയിൽ അവരവരുടെ ഷോപ്പുകളുടെ നമ്പർ നമ്മൾ കാണിക്കുന്നുണ്ട്. അതിൽ വളരെ റെയറായിട്ട് മാത്രം ചില ഷോപ്പുകളുടെ നമ്പർ നമ്മൾ ചോദിക്കാൻ വിട്ടുപോയി. എന്നാലും സാരമില്ല, നിങ്ങൾക്ക് ഏത് തരം പ്രൊഡക്റ്റും, ഇപ്പോൾ ഇത് 3-ാമത്തെ പാർട്ടാണ് ഞാൻ പറഞ്ഞു വീഡിയോയുടെ, ആദ്യത്തെ 1-ഉം 2-ഉം പാർട്ടിലും മറ്റും വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എല്ലാം ട്രൈബൽസ് ഉണ്ടാക്കിയ പ്രൊഡക്റ്റുകൾ തന്നെയാണ്. ഓൾ ഇന്ത്യ ട്രൈബൽസാണ്. അതായത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലെ, ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ ആദിവാസികളുടെ പ്രൊഡക്റ്റുകളും ഇതോടൊപ്പം നമ്മൾ ഫസ്റ്റത്തെ പാർട്ടുകളിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏത് തരം പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ അത് ലഭ്യമാണ്. അതുപോലെ തന്നെ
നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഫോർട്ട് കൊച്ചിയിലെയും എറണാകുളത്തെയും നമ്പറും ഞാൻ വെക്കുന്നുണ്ട്, അവരുടെ കടയുടെ ലൊക്കേഷൻ ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നേരിട്ട് ചെന്ന് വേണമെങ്കിൽ കണ്ട് മേടിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോം ഡെലിവറി ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് സാധനം എത്തത്തക്ക രീതിയിലും അവർ അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ എന്തുകൊണ്ടും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ടീമാണ്. നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ ഇവരുടെ കയ്യിൽ നിന്ന് അത്യാവശ്യം ബഡ്ജറ്റ് പ്രൈസിൽ തന്നെ നമുക്ക് മേടിക്കാനും സാധിക്കും. ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക, ഫസ്റ്റത്തെ ഒന്നും രണ്ടും പാർട്ടുകളും കണ്ടേക്കുക, അതോടൊപ്പം നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നേക്കുക.